ശാസ്ത്ര തൽപരർക്ക് ഏറെ ആനന്ദകരമായ ഒരു ദിവസം. ഇതാ കയ്യെത്തും ദൂരത്ത് നിഴലില്ലാ ദിവസം. അങ്ങനെയൊരു ദിവസമുണ്ടോ? മധ്യരേഖയുടെ ഇരുവശങ്ങളിലുമുള്ള രണ്ട് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ 23.5 ഡിഗ്രി ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും, ഇവ രണ്ടിനുമിടയിൽ വലിയൊരു പ്രദേശം. വർഷത്തിൽ രണ്ടു ദിവസം ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ അത്ഭുത കാഴ്ച ദർശിക്കാം. കോഴിക്കോട്ടുകാർക്ക് April 19 August 23 ഈ കാഴ്ച കാണാം. മലപ്പുറംകാർക്ക് 18 വടകരക്കാർക്ക് April 20 ഈ കാഴ്ച കാണാൻ കഴിയുക. കണ്ണൂരിൽ April 21 നിഴലില്ല ദിവസം. കോഴിക്കോട്ടുകാർക്കൊപ്പം ഊട്ടിയും ഈറോഡും നാമക്കലും ചിദംബരവുമൊക്കെ 19 നിഴലില്ല കാഴ്ച കണ്ട് ശരിക്കും അന്തം വിടട്ടെ. നട്ടുച്ചയ്ക്ക് നിഴലുണ്ടാവാറില്ലല്ലോ എന്ന് ചോദിക്കാൻ വരട്ടെ. അങ്ങനെ തീരെ നിഴലില്ലാതാവുന്ന രണ്ടേ രണ്ട് ദിവസങ്ങളെ ഒരു വർഷത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത്, ആ ദിവസങ്ങളിൽ മാത്രമാണ് സൂര്യൻ തലയ്ക്ക് മുകളിൽ കൃത്യമായി വരുന്നുള്ളൂ. എത്ര മണിക്ക്? 23.5 ഡിഗ്രി വടക്കും തെക്കിനും ഇടയ്ക്കുള്ള ആർക്കും ഇത് കാണാം. പക്ഷേ പല ദിവസം പല സമയം ആണെന്ന് മാത്രം. വലിയ പ്രചാരണങ്ങളാണ് നിഴലില്ലാ ദിവസത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ഓരോ പ്രദേശത്തുകാർക്കും നിഴലില്ലാതാകുന്ന കൃത്യസമയം അറിയാൻ ZSD സീറോ ഷാഡോ ഡേ എന്ന പേരിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന സൗജന്യമായ മൊബൈൽ ആപ്ലിക്കേഷൻ വരെ ഉണ്ട്. ഞങ്ങളുടെ സമയം April 19 12:26. നിങ്ങളും നിങ്ങളുടെ നാട്ടിലെ നിഴലില്ലാ സമയം എത്രയാണെന്ന് കണ്ടെത്തൂ. എന്നിട്ടോ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരുടെ കവടി സഞ്ചിയിൽ തളർന്നു കിടക്കുകയല്ല എന്നത് ഈ നാട്ടിലെ പുതിയ തലമുറയോട് ഉറക്കെ പറയാം. അവരൊക്കെ വീട്ടുമുറ്റത്ത് നിഴലില്ലാ നിമിഷത്തെ ആസ്വദിക്കട്ടെ. കാർഡ്ബോർഡിൽ കൃത്യം കുത്തനെ നിർത്താവുന്ന എന്തും നിങ്ങൾക്ക് നിഴലില്ലാ കാഴ്ച ആസ്വദിക്കുന്നതിനായി ഉപയോഗിക്കാം. ടോർച്ചിലെ ബാറ്ററി, പേനയുടെ അടപ്പ്, കമ്പി, സ്റ്റീൽ ടംബ്ലർ, മെഴുകുതിരി, അങ്ങനെ എന്തും എന്തും. നിഴലില്ലാ നിമിഷത്തിന് അരമണിക്കൂർ മുമ്പ് തന്നെ നമുക്ക് നിരീക്ഷണം ആരംഭിക്കാം. അപ്പോഴൊക്കെ നിഴലുണ്ടാവും. നിഴൽ മെല്ലെ മെല്ലെ ചെറുതായി വന്ന് ഇല്ലാതാവുന്ന അത്ഭുത കാഴ്ച കൃത്യസമയത്ത് ആസ്വദിക്കാം. എന്താണ് ഈ അനുഭവത്തിന് കാരണം? സൂര്യന് ചുറ്റും ഭൂമിയുടെ സഞ്ചാരം തന്നെ. പിന്നെയോ, അച്ചുതണ്ടിൻ്റെ 23.5 ഡിഗ്രിയുള്ള ചരിവും. ഇതുകൊണ്ട് ഭൂമിയിൽ സൂര്യപ്രകാശം കുത്തനെ പതിക്കുന്ന ഇടവും സമയവും മാറിക്കൊണ്ടേയിരിക്കും. വരൂ, ബന്ധങ്ങളും സൗഹൃദങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്താം. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ശാസ്ത്രം അറിഞ്ഞു വളരട്ടെ. നിഴലില്ലാ ദിനം അതിനൊരു കാരണമാകട്ടെ. ആശംസകൾ.